ആഴമുള്ളതും വായുസഞ്ചാരമില്ലാത്തതുമായ കിണറുകളിൽ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർഫോഴ്സ് ഡീപ്പ് വെൽ റെസ്ക്യൂ ടീമിനായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ഫയർഫോഴ്സ് ഡീപ്പ് വെൽ റെസ്ക്യൂ ടീമിനായാണ് അഗ്നിശമന സേന വർക്കല നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി നടത്തിയത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം റീജിയണൽ ഫയർ ഓഫീസർ ദിലീപൻ നിർവഹിച്ചു. വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 100 അടിയോളം ആഴമുള്ള കിണറ്റിൽ 7 ദിവസങ്ങളായി നടന്നുവന്ന പരിശീലന പരിപാടിയിൽ 200 സേനാംഗങ്ങൾ പരിശീലനം പൂർത്തിയാക്കി. ആഴമുള്ളതും വായുസഞ്ചാരമില്ലാത്തതുമായ കിണറുകളിൽ രക്ഷാപ്രവർത്തനം ഫലപ്രദമാക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം. ഭൂപ്രകൃതിക്കനുസരിച്ച് ഏറ്റവും ആഴമേറിയ കിണറുകളുള്ള പ്രദേശമാണ് വർക്കല. അതിനാലാണ് പരിശീലന പരിപാടി വർക്കലയിൽ സംഘടിപ്പിക്കാൻ കാരണമെന്ന് റീജിയണൽ ഫയർ ഓഫീസർ ദിലീപൻ പറഞ്ഞു. പരിശീലനത്തിനു മുമ്പ് ഓരോ ഉദ്യോഗസ്ഥനെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിരുന്നു. ഇൻസ്പെക്ടർമാരായ ഗ്രേഡി ASU സജികുമാർ, സന്തോഷ് കുമാർ, സുരേഷ് കുമാർ, ആഖിൽ ഷഹീർ, ദിനേശ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. വളരെ ആഴമുള്ള കിണറ്റിൽ വായുസഞ്ചാരം തീരെ ഇല്ലാത്തതും അതുപോലെ വിഷവാതകം നിറഞ്ഞതുമായ കിണറ്റുകളിൽ രക്ഷാപ്രവർത്തനം വളരെ രീതിയിൽ ഫലപ്രദമാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള റിഫ്രഷ്മെൻ്റ് കോഴ്സുകൾ നടത്തി വരുന്നത്. ഇതിനകം തന്നെ നമുക്ക് 100 ജീവനക്കാർക്ക് ഈ ഡീപ്പ് വെൽ റെസ്ക്യൂവിലെ പരിശീലനം ലഭിച്ചു കഴിഞ്ഞു. ഇനിയും 2-3 ബാച്ചുകൾക്ക് ഇവിടെ തന്നെ പരിശീലനം നൽകാനുള്ള പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഈ കിണറിനെ സംബന്ധിച്ചാണെങ്കിൽ വളരെയധികം ആഴമുള്ള കിണറാണ്. 100 താഴ്ചയുള്ളതും 20 വെള്ളമുള്ളതുമായ കിണറാണ് നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ആൾക്കാർ കിണറ്റിൽ പോകുന്ന സന്ദർഭങ്ങളിൽ വളരെ ഫലപ്രദമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് BS സെറ്റും അതുപോലെ ബോഡി ഹാർനസ്സും ഹെൽമെറ്റും ധരിച്ച് വളരെ എളുപ്പം കിണറ്റിൽ അകപ്പെട്ടുന്ന ആളിനെ പുറത്തെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു പദ്ധതി നമ്മൾ ഇവിടെ നടന്നു വരുന്നത്. HP News വർക്കല.